ഡിഗ്രിക്ക് പഠിച്ചിരുന്നപ്പോ ഞാനുണ്ടല്ലോ ഗോവയിലാണ് ടൂർ പോയത്. അവിടുത്തെ ഒരു ഫീലിംഗ് പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ റാഗ് ഗഡീസ്. സത്യം പറഞ്ഞാലും ഷാർജ വരെ ഒന്ന് പോകാനൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിന്ന് നിങ്ങളൊന്ന് കാണിക്കണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം. എന്ന് വെച്ചാൽ അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇത്. അപ്പൊ നിങ്ങളൊന്ന് കാണിക്കാണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അതൊരു വളരെ ഒരു മോശമാണ് ഒരു തോന്നല് ഞങ്ങക്ക്. അപ്പൊ നിങ്ങൾക്കൊന്ന് കാണിച്ചു ബിൽഡപ്പ് ഒക്കെ പറയണ്ട കണ്ടു നോക്കുന്നിട്ട് വിവരം പറ. അത് സ്ഥലം എവിടെയെന്ന് പറയാ. ജസീറയിലുള്ള മീന അല്ലാറപ്പ് റാസൽ ഗെയിമിൽ തന്നെയാണ് മീന അല്ലാറപ്പ്. ഒരു അപ്പാർട്ട്മെന്റിൽ ഏരിയ ആണ് ഇത്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. നല്ല ഗ്രീനറി, നാട്ടിലൊക്കെ വന്നൊരു ഫീല്. അങ്ങോട്ട് പോയി നോക്കട്ടെ അവിടെ എന്താണെന്ന് അറിയ. വല്ല റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടെന്ന് അറിയില്ല കേട്ടാ. ഫഹദ് ഫാസിൽ പറഞ്ഞ പോലെ എടാ മോനെ എങ്ങ് പോര് അത് ലോക്കാണ്. ഡിഗ്രിക്ക് പഠിച്ചിരുന്നപ്പോ ഞാനുണ്ടല്ലോ ഗോവയിലാണ് ടൂർ പോയത്. അവിടുത്തെ ഒരു ഫീലിംഗ് പോലെ. പക്ഷെ അവിടെ നിറച്ച് ആൾക്കാരുണ്ടാവും. ഇവിടെ ആരും ഇല്ല, അതാണ് ചിരിച്ചത്. അവിടെ മനസ്സിലായില്ലേ. പോട്ടെ, കുറച്ച് അങ്ങോട്ട് നടന്നു നോക്കാം. ആരും ഇല്ല കേട്ടോ ഇവിടെ. പ്രൈവറ്റ് ഏരിയ ആയ കാരണം ആരും ഇല്ല. മാസാമതെ അധികം ചൂടൊന്നും ഇല്ലാത്ത കാരണം നടക്ക. ചൂടത്തൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ. പിന്നെണ്ടല്ലോ അങ്ങോട്ട് ആ ഏരിയയിലുണ്ടല്ലോ കുറച്ച് ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഗ്രീനറി ഒക്കെ പോലെ നമുക്ക് അവിടെ പോയി നോക്കാട്ടാ. ഇതിൽ ഷോർട്ട് കട്ട് ഉണ്ടെന്നോ അല്ലേ? ആ ഷോർട്ട് കട്ട് ഉണ്ട്. ഞങ്ങൾ ഷാർജക്ക് പോവാണ് സത്യം പറഞ്ഞാല്. അപ്പൊ ഷാർജക്ക് പോണിട്ട് അതൊരു ഇത് കണ്ടപ്പോഴും ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ചു നേരം ഷൂട്ട് ചെയ്യണം തോന്നി. യൂട്യൂബിലേക്ക് നിങ്ങളെ എല്ലാവരും ഒന്ന് കാണിക്കണം എന്ന് ഒരു തോന്നില്ലെന്ന്. അപ്പൊ സപ്പി പറയേ അവിടെ കുറച്ചൊന്ന് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. എല്ലാരും കാണുന്ന ഒരു ആഗ്രഹം ഉണ്ടാവില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗൾഫിലേക്ക് വരുന്നതിൽ മുപ്പിട്ട് നമുക്ക് ഒരുപാട് പുറം ലോകം കാണാൻ ഭയങ്കര ഒരു ആഗ്രഹിച്ചിരുന്ന മനുഷ്യനാണ് ഞാൻ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വെച്ചിരുന്ന് ഞാൻ പറഞ്ഞത് ശരിക്ക് മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു ഇത്. അങ്ങനെ നമ്മളെ ഈ നാടുകളും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് എന്തൊക്കെയോ പറഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യുക കേട്ട്. അത് മാത്രം ഞങ്ങൾ കേട്ടുള്ളൂ. ബാക്കി നിങ്ങൾക്ക് മനസ്സിലായത് വിചാരിക്കണം. വെള്ളത്തിൽ വീഴല്ലേ കേട്ടോ. അങ്ങോട്ട് പോര്. കുറച്ചേരം കഴിഞ്ഞിട്ട് പോവാട്ടിക്ക ഷാർജ അറിയണ്ട. ഹരിതാപവും പച്ചപ്പും തേടിതൊറ്റത്ത് എത്തിയിട്ടുണ്ട്. ഇത് എവിടെ കോളാമ്പി പൂവൊന്നല്ല, വേറെ എന്തൊരു പേരുണ്ട്. ഇത് ഗുൽമോഹറാണ്. ഗുൽമോഹറല്ല അല്ലേ? ഗുൽമോഹർ ചെറുതല്ലേ? കൊഴിഞ്ഞ് കൊഴിഞ്ഞ് കിടക്കണ്. ഇനിയും അങ്ങോട്ട് പോയാൽ ഇതുപോലെ തന്നെ ഏരിയകളാണ് അല്ലേ? പൂ പറിക്കാൻ നിക്കണം. പൂ പറക്കാൻ നിക്കണം.
ഒരു വലിയൊരു പട്ടിയായിട്ട് ഒരാൾ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞായിരുന്നു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇവിടെ, ഫുൾ അപ്പാർട്ട്മെൻറ്റ്സ് ആണ്, മൊത്തം യൂറോപ്യൻസ് ആണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ആൾ ഈ ഡോഗിനായിട്ട് വാക്കിങ്ങിന് ഇറങ്ങിയതാണ്. ആൾക്ക് വലിയ ഷോഫൊന്നും ഇല്ല, വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എടുത്തോളാൻ പറഞ്ഞു. ഇവിടെ നമ്മളോട് കുറേ സംസാരിച്ചിട്ടൊക്കെയാണ് ആൾ പോയത്. ആൾ ഫിൻലാൻഡ്കാരനാണ്, 9 വർഷമായിട്ട് ഈ ഡോഗി ആളുടെ ഒപ്പം കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. Yuka. Dear friends, this is Mr. Yuka. He is from Finland and his doggy. What's her name? Her name is Rosa. Rosa. Yeah, nice meeting you. Hope you have a nice time here. ആൾ ഞങ്ങളോട് ബൈയൊക്കെ പറഞ്ഞ് പോയിട്ടാ. സമ്മത് നീ ഇങ്ങനെ നിൽക്കായിരുന്നു, പോണ കണ്ട പോടി വന്നിട്ട് സമ്മത്. കൈത പൂവിൻ കന്നി കുഴമ്പിൻ കണ്ടു കണ്ടില്ല കണ്ടു കണ്ടു നോക്കിയേ. ഞാൻ പാട്ട് പാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴുത പോലെ തോന്നി നമുക്ക് നാട്ടിലത്തെ, അതുകൊണ്ട് വാടിയാണ്ട്ടാ. അതുപോലെ തന്നെ നോക്കിയ വാഴല്ലോ, നോക്കിയേ നമ്മുടെ നാട്ടിലെ സെയിം വാഴല്ല വാഴ. ഇതിന് വേറെ പേരുണ്ടല്ലേ വാഴക്ക്, അല്ലേ നാടൻ വാഴ അല്ല എന്തായാലും. സൗണ്ട് ചെവിടോർത്ത് നോക്കിയ കിളികളുടെ കളകളാരവും കേൾക്കണില്ലേ. എന്തായാലും ഷാർജയ്ക്ക് പോകണ വഴി ഇവിടെ നിർത്തിയെടുത്തത് എന്തായാലും വെറുതെ ആയില്ല കേട്ടാ. അല്ലേ അക്ക ഒരു പാട്ടില്ലേ, കിളികളാം കുരുവികൾ വിജനമാം പാതയിൽ നാം രണ്ടു പേർ. പാടാനൊന്നും അറിയില്ല കേട്ടാ, പാട്ടുകാരനാണ് നിൽക്കണേ പാട്ടുകാരൻ. പാടാൻ പറയാൻ പെട്ടെന്ന് പാടാൻ പറ്റില്ല. എന്ത് രസാണ് കാണാന്. ചന്ദന കാറ്റേ ഉള്ളിൽ കൊണ്ടുവാ, ചന്ദന കാറ്റേ ഉള്ളിൽ കൊണ്ടുവാ, മുറിവേറ്റ പൈങ്കിളി കിട്ടി ഹരിതാപം പച്ചപ്പ് കുറച്ചു നേരം കിട്ടിയെന്ന് തോന്നണു അല്ലേ. നല്ല നാടൻ ഒരു സ്റ്റൈലല്ലേ ഇവിടെ വന്നപ്പോഴും സത്യം നമ്മുടെ നാട്ടിൽ വന്ന പോലെ തോന്നുന്നു. അതെ, എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. എത്രയും പെട്ടെന്ന് നാട്ടിൽ വരണം അല്ലേ. അതെ, അവരൊക്കെ തളർന്ന് നടന്ന് ക്ഷീണായി. സമതേ, യെസ് പറയൂ. ക്ഷീണിച്ചാ നീ? അപ്പൊ എന്താണ് പറയാനുള്ളത് നിനക്ക്? കളിച്ചാ മതി. എനിക്ക് എന്റെ വീട്ടിൽ പോയിട്ട് ടോയ് ഒക്കെ മേടിച്ചാ മതി. ഗോൾഫാ? താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഞങ്ങൾ സാധാരണ ഇടുന്നത് വ്ളോഗൊക്കെ ഇടൽ വളരെ കുറവാട്ടാ, മിക്കതും എന്താ പറയുക ടിക്ടോക്ക് കോമഡി തന്നെയാണ് ഞങ്ങൾ ഇടാറ്. അപ്പോൾ താങ്ക് യു സോ മച്ച്, ബൈ.